എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പഴയകാല ചായക്കടിയായ നല്ലൊരു തരിയുണ്ടൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നത്. തരിയുണ്ട റവലൊടു എന്നെല്ലാം പറയും ഇതിന്. നമ്മൾ കണ്ണൂക്കാർ തരിയുണ്ട എന്നാണ് പറയൽ. പഴയകാല ചായക്കടിയായാലും ഇന്നും നമുക്ക് എന്നും ഉണ്ടാക്കി കഴിക്കാൻ തോന്നുന്ന നല്ലൊരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. തരിയുണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് തരി ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് അര കിലോ റവയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. റവ എടുക്കുന്ന സമയത്ത് വറുക്കാത്ത റവ നോക്കിയിട്ട് എടുക്കുക. ഇനി തീയൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കണം. കൈവിടാണ്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് വറുത്തെടുക്കുക. റവ നന്നായിട്ട് വറുക്കുകയും വേണം, ഇതിൻ്റെ കളറും അധികം മാറിപ്പോവാത്ത രീതിയിൽ വറുക്കുകയും വേണം. വറുത്ത് നല്ലൊരു മണം വരും ആ ഒരു സമയത്ത് നമുക്കിത് അടുപ്പത്തു നിന്ന് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ കളറ് അധികം മാറാത്ത രീതിയിൽ വേണം വറുത്തെടുക്കാൻ. കുറച്ച് ടൈം എടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇതാ റവ നന്നായിട്ടൊന്ന് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കളറൊന്നും അധികം മാറാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ വറുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിൽ തന്നെ വെച്ചിരുന്നാൽ അതിൻ്റെ ചൂട് കൊണ്ട് അതൊന്ന് കളറ് മാറിപ്പോവും. അതുകൊണ്ട് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റുക. ഇനി നമ്മൾ റവ വറുത്ത സെയിം പാത്രത്തിൽ തന്നെ ഞാനിതാ ഒരു മീഡിയം വലിപ്പത്തിലുള്ള തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1¼ കപ്പ് പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി തീയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ തേങ്ങനെ ഒന്ന് വിളയിച്ചെടുക്കണം. വിളയിച്ചെടുക്കൽ എന്ന് പറയുമ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി തേങ്ങയിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്ന് നന്നായിട്ട് തിളച്ച് ചെറുതായിട്ടൊന്ന് തേങ്ങേൻ്റെ കളറൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് കുറുകുന്ന ആ ഒരു പരുവത്തിലാവും അതാണ് വിളയിച്ചതെന്ന് പറയുന്നത്. അപ്പോൾ ഇതാ തേങ്ങയിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്ന് പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി ഈ ഒരു രീതിയിൽ ആയിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇങ്ങനെ തിളച്ചിങ്ങനെ വറ്റുന്ന ആ ഒരു പരുവത്തിലാവും അന്നേരം നമുക്കിതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. അപ്പോൾ റവ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു 1/2 ടീസ്പൂണോളം ഏലക്കപ്പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇതാ ഈ ഒരു രീതിയിൽ ആകുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ പുറത്ത് മാറ്റി വെച്ച റവ ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം പെട്ടെന്ന് തന്നെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്യണം കേട്ടോ. ആ തേങ്ങൻ്റെ ആ ഒരു മിക്സും ഈ റവയും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയതിന് ശേഷം ഉടനെ തന്നെ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. അങ്ങനെ തരിയുണ്ട ഉണ്ടാക്കാനുള്ള മിക്സി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഗീ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു മണവും നല്ലൊരു രുചിയൊക്കെയാണ്. അതുകൊണ്ട് ഇത് ഒഴിവാക്കാണ്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചെറുതായിട്ടൊന്ന് ചൂട് പോയതിന് ശേഷം നമുക്ക് ഉരുളകളാക്കിയെടുക്കാം. ഒരുപാട് ചൂട് പോയി തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യരുത്. അങ്ങനെയാകുമ്പോൾ നമുക്കിത് ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കുറച്ചൊന്ന് ചൂട് പോയതിന് ശേഷം തന്നെ ഉടനെ തന്നെ ഇത് ഉരുട്ടിയെടുക്കണം. നമുക്ക് കൈ പൊള്ളാത്ത രീതിയിൽ ആകുന്ന ആ ഒരു പരുവത്തിലാവുമ്പം തന്നെ ഉരുട്ടിയെടുക്കുക. ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് നേരത്തെ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഇത് ചെറുതായിട്ടൊന്ന് ചൂട് പോയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ കയ്യിൽ എടുത്തിട്ട് നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. അഥവാ നിങ്ങളുടെ മിക്സ് ചെറുതായിട്ടൊന്ന് ഹാർഡായി പോയിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് തിളച്ച വെള്ളം, ചൂടുവെള്ളം ഉണ്ടാവുമല്ലോ, അതൊന്ന് തളിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഉരുട്ടിയെടുത്താലും മതി. അങ്ങനെ ചെയ്താൽ ചിലപ്പം പെട്ടെന്ന് കേടാവും, ഒരു 3 ദിവസമൊക്കെ നിൽക്കൂ. ഈ ഒരു രീതിയിലാണെങ്കിൽ 1 ആഴ്ച വരെ നല്ല സുഖമായിട്ട് നമുക്ക് വൈകുന്നേരത്തെ ചായക്കൊപ്പം എടുത്ത് കഴിക്കാം. അങ്ങനെ ഞാനിതാ ഇതുപോലെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ബാക്കിയുള്ള എല്ലാ മിക്സും ഞാൻ ഇതുപോലെ ഉരുട്ടിയെടുക്കലാണ്. ഈ ഒരു മിക്സ് ഉണ്ടല്ലോ, ഇതേ അളവിന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളി തരിയുണ്ട ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതുപോലെ മധുരമൊക്കെ കറക്റ്റാണ് ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ എല്ലാം ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ
അണ്ടിപ്പരിപ്പും മുന്തിരിയും വെച്ച് കൊടുക്കുക. നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി. ഞാനൊരു രണ്ട് മൂന്നെണ്ണത്തിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. വറുത്ത അണ്ടിപ്പരിപ്പും മുന്തിരി വേണമെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം, വറുക്കാത്തത് വേണമെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം. ഞാൻ വറുക്കാത്തതാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ചെറുതായിട്ടൊന്ന് ഉരുട്ടിയതിന് ശേഷം നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഈ ഒരു തരിയുണ്ട ഉണ്ടാക്കി നോക്കുക. തരിയുണ്ട റവ ലഡു അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് എത്ര പഴയതായാലും ഇത് എന്നും ഉണ്ടാക്കി കഴിക്കാൻ തോന്നുന്ന നല്ലൊരു റെസിപ്പിയാണ്. വൈകുന്നേരത്തെ ചായക്കൊപ്പം ഇത് ഒരെണ്ണം മതി, നമുക്ക് നല്ല രുചിയോടെ ചായ കുടിക്കാൻ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാൻ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.